ഹായ് നമസ്കാരം. ഇന്ന് ഇത് കോവക്കയുടെ ഇലയാണ്. ഈ കോവക്കയുടെ ഇല വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ്. പൊതുവെ നമുക്കറിയാം എല്ലാ ഇലകളും ഏകദേശം എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തന്നെയാണ്. പക്ഷെ ഈ കോവക്കയുടെ ഇല ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസ് ഇല്ലേ, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല കാര്യമാണ്. ഷുഗർ ലെവൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്നവർക്കും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഇലയാണത്. അപ്പോൾ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു തോരൻ അല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. നാളികേരം ഇടുന്നില്ല, നാളികേരം ഇടാതെ മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്നൊക്കെ പറയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു ഗൈനക്കോളജി ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞു തന്നതാണ്. വളരെ നല്ല അതാണ്, കാരണം ഒരുപാട് മെഡിസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് അത്രേ എന്താ കോവക്കയുടെ ഇല തന്നെ. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എല്ലാവരും അതിനെ കാണുന്നതെന്നും, അതുകൊണ്ട് ഇത് നമ്മുടെ നമ്മുടെ കിട്ടുന്നതിനനുസരിച്ച് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഡെയിലി നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ അരിഞ്ഞു വയ്ക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ വേണം, സവാളയല്ല ചെറിയ ഉള്ളി തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു കൂടുതൽ പാടില്ല, ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ്. അതുപോലെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കൂടുതൽ വേണ്ട മുളക്. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട. അതിന് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കുക. ഒരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണയിൽ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക, എന്നിട്ട് അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ മതി. നമുക്ക് പൊതുവേ മറ്റുള്ള ചീരയുടെ അങ്ങനെയുള്ള ടേസ്റ്റൊന്നും അല്ല നമ്മുടെ കോവക്കയുടെ ഇല, ഒരു പ്രത്യേക ടേസ്റ്റാണ് അത്. ചിലപ്പോൾ അതൊന്നും കഴിക്കുമ്പോൾ വലിയ ഇഷ്ടം തോന്നില്ല, എന്നാലും നമ്മുടെ ആ ഒരു എന്താ അതിൻ്റെ ആ ഔഷധ ഗുണം ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഡയബറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്കും വളരെ നല്ലതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നവരെ നിർത്തുക എന്നൊന്നും അല്ല കേട്ടോ കണക്ക്. ഇനി അത് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ഇനിയിപ്പോൾ കഴിക്കാത്തവരായാലും ഇത് ഷുഗർ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവൽ എപ്പോഴും ഉണ്ടാവും. എത്ര കൺട്രോൾ ചെയ്താലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അതിന് നല്ലൊരു മാറ്റം വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതുണ്ട്, ഇത് ഈ റെസിപ്പി ഇതേപോലെ പറഞ്ഞു തന്നതും ഡോക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം മതി. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും ആവണ്ട, ജസ്റ്റ് ഉള്ളിയുടെ ഒന്ന് ആ റോ സ്മെല്ലും ടേസ്റ്റും ഒന്ന് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് എത്രയാണോ അതിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കയുടെ ഇല ഇട്ട് കൊടുക്കുക. നമ്മൾ കോവക്കൊക്കെ എല്ലാവർക്കും വീട്ടിൽ തന്നെ എല്ലായിടത്തും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എവിടെയായാലും നല്ലതുപോലെ കോവക്ക വളരും. ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായി പേര് പാത്രം നിറച്ച് ഇലയിട്ടായിരുന്നു, അപ്പോൾ കുറച്ചളവേ നമുക്ക് കിട്ടുള്ളൂ. പൊതുവെ എല്ലാ ഇലയും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ ഇല പിടിച്ചു നോക്കുമ്പോൾ നല്ല കട്ടിയൊക്കെ തോന്നും, പക്ഷേ ഒരുപാട് വേവൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു 3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഞാനിത് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്, ഇനി ഇത് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് അതിലങ്ങ് വെന്ത് കിട്ടും, നന്നായി വെന്ത് വരും.
തുറന്നു നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. അപ്പം അത് നന്നായിട്ട് ഇലയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം നമ്മൾ ഇങ്ങനെയുള്ളൊരു ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ചേർക്കില്ല. ഇനിയിപ്പോൾ അതല്ലാതെ സാധാ രീതിയിൽ കഴിക്കുന്നവരാണെങ്കിൽ എണ്ണ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ഡയറ്റുമായിട്ടും ഡയബറ്റിക്കായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡയബറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് എണ്ണയുടെ അളവ് കുറവാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഡയബറ്റിക്കായ ആളുകൾ വീട്ടിൽ കോവയ്ക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ കായ കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇലക്ക് കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ കോവയ്ക്ക വീട്ടിലുണ്ടെങ്കിൽ എന്തെന്നായാലും എല്ലാവരും ഇലയും കൂടി എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നല്ലൊരു ഇതന്നെയാണ്, നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ കോവയ്ക്ക പിന്നെ എന്തായാലും വളരും, നമ്മുടെ എവിടെ കുഴിച്ചിട്ടാലും വളരും. അപ്പോൾ കോവയ്ക്ക വീട്ടിലില്ല എങ്കിൽ ഒരു ചെറിയൊരു തണ്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ തന്നെ എല്ലായിടത്തും പെട്ടെന്ന് തന്നെ വളർന്ന് നമുക്ക് ഇലയുടെ ആവശ്യത്തിന് ഇലയും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.